ഇന്നത്തെ ചിന്താ വിഷയം വചനമായ ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറയുന്നവർ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ ആ വചനം ഒരു യാഥാർത്ഥ്യമാകൂ എന്ന് വിശ്വാസികളോട് പറയണം. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പ്രസംഗിക്കുന്നവർ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ മാത്രമേ യഹോവ അതിശയം പ്രവർത്തിക്കൂ എന്ന് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നവർ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്ന വചനം വിശ്വാസികളെ ഓർമ്മിപ്പിക്കണം. ഇതിനൊന്നും തയ്യാറാകാത്തവർ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുകയും ചേർന്ന ശേഷം അവനെ തങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുകയും ചെയ്യുന്നവർക്ക് തുല്യരാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനു വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:8 എന്നല്ലേ വചനം പറയുന്നത്.